സ്നേഹമഴ. പ്രളയാനന്തര കേരളത്തിന്റെ അതിജീവന തുടിപ്പുകൾ. നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹമഴയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്നേഹമഴ. പ്രളയശേഷം പുഴകളിലെയും കിണറുകളിലെയും വെള്ളം അസാധാരണമാം വിധം താഴുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? CWRDM സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ PV ദിനേശൻ ഇക്കാര്യത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമുക്ക് കേൾക്കാം. പ്രളയനാളുകളിൽ ഒഴുകിയ നദികളും മറ്റും ഇപ്പോൾ പഴയ നിലയിലേക്ക് അതിവേഗം മടങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പുഴ അടക്കം ജലസ്രോതസ്സുകൾ വറ്റുന്നു. ഈ പ്രതിഭാസത്തിൽ നിന്ന് കരകയറാൻ മഴ മാത്രമാണ് ഏക പ്രതിവിധി. പ്രളയശേഷം മഴ ലഭ്യതയിലെ കുറവും പ്രളയസമയത്തുണ്ടായ ശക്തമായ ഒഴുക്കിൽ പുഴകളുടെ അടിത്തട്ട് ഒഴുകിപ്പോയതുൾപ്പെടെയുള്ളതുമാണ് ജലവിതാനം കുറയുവാനുള്ള പൊതുകാരണങ്ങളിൽ ഒന്ന്. നിലവിൽ ഭൂജലനിരപ്പിന്റെ അളവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് വിലയിരുത്തൽ. ഓഗസ്റ്റ് 21 ശേഷം സംസ്ഥാനത്ത് തീരെ മഴ ലഭിച്ചിട്ടില്ല. അടുത്ത മാസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന അളവിൽ സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. പ്രളയസമയത്തുണ്ടായ വെള്ളം മുഴുവൻ കടലിലേക്ക് പൂർണമായി എത്തിയിട്ടുണ്ട്. പുഴകളുടെ അടിത്തട്ട് ഒഴുകിപ്പോയതോടെ പുഴയുടെ ആഴവും കൂടിയിട്ടുണ്ട്. പ്രളയത്തിന്റെ ആഘാതത്തിൽ മേൽമണ്ണിന് താഴെ ജലം സംഭരിച്ചു നിർത്തിയിരുന്ന മൺപാളികളിൽ വിള്ളലുണ്ടായി. മണ്ണിനടിയിൽ അറകൾ വലുതായതോടെ മേൽമണ്ണിന് ജലം പിടിച്ചു നിർത്തുന്നതിനുള്ള ശേഷി കുറയുകയും ചെയ്തു. മഴക്കാലത്ത് ഭൗമോപരിതലത്തിലൂടെയാണ് വെള്ളം ഒഴുകി താഴേക്കിറങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ കുത്തനെ താഴേക്കിറങ്ങുകയാണ്. കിണറുകളിലെ ഭൂഗർഭജലം അടുത്തുള്ള മറ്റു ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്ക് തുടരുന്നു. മഴയുടെ കുറവും ഈ ഭൂഗർഭജലത്തിന്റെ ഇത്തരം ഒഴുക്കുമാണ് കിണർ ജലവിതാനം താഴുന്നതിന്റെ പ്രധാന കാരണം. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും കേരളത്തിലേക്ക് പ്രവഹിച്ച പ്രളയ ദുരിതാശ്വാസ വസ്തുക്കൾ വിതരണം ചെയ്തതിനു ശേഷം ബാക്കിയായവ ഇനിയും ഏറെയുണ്ട്. വിവിധ ജില്ലകളിലെ സംഭരണ കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന സാമഗ്രികൾ കൈകാര്യം ചെയ്യാനാകാതെ കുഴങ്ങുകയാണ് അധികൃതർ. ബാക്കി വന്നവ പട്ടികജാതി കോളനികളിലും അംഗനവാടികളിലും വിതരണം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നതാണ് ഇതു സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്ത. പ്രളയം ഉണ്ടാക്കിയ മാനവ ഐക്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ നിരീക്ഷണം ശ്രദ്ധിക്കുക. മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം ഇത്രമേൽ ആവേശകരമായി മാറിയിരിക്കുന്നത് അത് അതിജീവനത്തിന്റെ മഹാഗാഥകൾ കൂടി ആയതുകൊണ്ടാണ്. ഉറ്റവരെ നഷ്ടമായതുമൂലമുള്ള നിത്യദുഃഖവും ഒരായുസുകൊണ്ട് സ്വരുക്കൂട്ടിയ ദുഃഖയും ഒറ്റയടിക്കില്ലാതായ ദുരിതവും സൃഷ്ടിച്ച ഈ പ്രളയം ഏതു കണ്ണീർ പ്രവാഹത്തിനും മീതെ ഉയർന്നു നിൽക്കുന്ന കൂട്ടായ്മയുടെ കരുത്തായി അടയാളപ്പെടും എന്നതിൽ തർക്കമില്ല. കുത്തിയൊലിച്ചുവന്ന പ്രളയജലം ലോകത്തിലെ മറ്റിടങ്ങളിലെന്ന പോലെ ജനപഥങ്ങളെ തുടച്ചുനീക്കുകയോ ആളുകളെ ചിന്ന ഭിന്നമാക്കി പലായനം ചെയ്യിക്കുകയോ ആയിരുന്നില്ല. പകരം ഒരുമിപ്പിക്കുകയായിരുന്നു, ചേർന്നു നിൽക്കാൻ, ചേർത്തു നിർത്താൻ പഠിപ്പിക്കുകയായിരുന്നു. സ്നേഹമഴ. പ്രളയാനന്തര കേരളത്തിന്റെ അതിജീവന തുടിപ്പുകൾ. വെള്ളം കണ്ടാൽ പേടിയാണ്, അതിനാൽ പ്രളയശേഷം കുളിച്ചിട്ടില്ല. പ്രളയം തീർത്ത ചെങ്ങന്നൂരിലെ പാണ്ഡനാട്ടെ പരുമലയിലെ സ്ത്രീയുടെ വാക്കുകളിൽ പ്രളയജലത്തിന്റെ ഭീതി അത്രയും നിറഞ്ഞുനിൽപ്പുണ്ട്. പ്രളയസമയത്ത് ഹെലികോപ്റ്റർ വന്നപ്പോഴുണ്ടായ നടുക്കം കാരണം വീട്ടിലെ ഫാനിടാൻ ഭയക്കുന്ന കുട്ടികളുണ്ട്. പ്രളയം തകർത്തെറിഞ്ഞത് ചിലരുടെയെങ്കിലും മാനസിക ഭദ്രതയെക്കൂടിയാണ്.
ചെങ്ങന്നൂരിൽ ഇവർക്ക് കരുത്തേകാൻ കണ്ണൂരിൽ നിന്നെത്തിയതാണ് ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൌൺസിലിംഗ് പ്രവർത്തകർ. മുറിവേറ്റ മനസ്സുകൾക്ക് സൌജന്യ സൈക്കോതെറാപ്പിയും കൌൺസിലിംഗും നൽകുകയാണ് ഇവർ. പ്രളയം നൽകിയ ദുരന്താനുഭവങ്ങളിൽ നിന്ന് മാനസികമായി മുക്തമാകാത്ത നിരവധി പേരെയാണ് ചെങ്ങന്നൂരിലെ വിവിധയിടങ്ങളിൽ സംഘം കണ്ടെത്തിയത്. ദേശീയ ആരോഗ്യമിഷനുമായി ബന്ധപ്പെട്ടാണ് ഹൃദയാരാമിന്റെ 21 പ്രവർത്തകർ 4 ദിവസമായി ചെങ്ങന്നൂരിലെ വിവിധയിടങ്ങളിൽ സേവനം നൽകിയത്. പ്രളയബാധിതരെ സഹായിക്കാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി വൈദ്യസ്മാരകം തുടക്കമിട്ട പാട്ടുകച്ചേരിക്ക് ക്ലബ്ബുകളും സാംസ്കാരിക കൂട്ടായ്മകളും എല്ലാം മറന്നു പാടിയപ്പോൾ ബക്കറ്റിൽ വീണത് കരുതലിന്റെ നാണയത്തുട്ടുകൾ. ആർക്കും പാടാം പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ചത് 63,288 രൂപ. VCF വാഴയൂർ, NYC നമ്പോലംകുന്ന്, പ്രചോദനം കുളത്തൂർ, ജിംനേഷ്യ കോട്ടപ്പുറം, സൌദി ക്ലബ്ബ് ചോലമുക്ക് തുടങ്ങിയ കൂട്ടായ്മകൾ പരിപാടിയിൽ പങ്കാളികളായി. പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് TV ഇബ്രാഹിം MLA. കൊണ്ടോട്ടിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമുണ്ട്. സംസ്ഥാന കാളപൂട്ട് സംരക്ഷണ സമിതി സ്വരൂപിച്ച 2 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ സഹായ ഫണ്ടിലേക്ക് നൽകുന്നതിന് മുൻ MP A.വിജയരാഘവന് സമിതി സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഹാജി കൈമാറി. മൊബൈൽ ആപ്പ് വഴി പ്രളയമേഖലയിലെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിനും വിവരശേഖരണത്തിനുമുള്ള ജനകീയ സർവേ സംരംഭത്തിന് ഓൺലൈൻ സംവിധാനത്തിൽ സ്വയം സന്നദ്ധരായി രജിസ്റ്റർ ചെയ്തവർ 7,700 പിന്നിട്ടു. വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സർവേ നടപടികൾ തുടങ്ങിയ മലപ്പുറം, വയനാട് ജില്ലകളിൽ 2 ദിവസം കൊണ്ട് 9,800 വീടുകളിലെ കണക്കെടുപ്പും പൂർത്തിയായി. ദുരന്ത നിവാരണത്തിന് തയ്യാറാക്കിയ വെബ്സൈറ്റ് വഴിയാണ് വളണ്ടിയർമാർ രജിസ്റ്റർ ചെയ്യുന്നത്. താൽപര്യമുള്ള ജില്ലയും പഞ്ചായത്തുകളുമെല്ലാം തെരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം വെബ്സൈറ്റിൽ ഉണ്ട്. മാത്രവുമല്ല, ഒഴിവുള്ള ദിവസങ്ങളും സൈറ്റിൽ ചേർക്കാവുന്നതാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ എവിടെയാണ് സേവനമനുഷ്ഠിക്കേണ്ടത് എന്ന വിവരം ലഭിക്കും. ഇതനുസരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി ഓൺലൈനായി തന്നെ ടാസ്ക് നൽകുന്നതോടെയാണ് ഓൺലൈൻ സംവിധാനത്തിൽ പൂർണ്ണമായും വളണ്ടിയർ പ്രവേശിക്കുക. നിശ്ചിത വാർഡിൽ ഇത്ര വീടുകൾ എന്നാണ് കണക്ക്. വീടുകൾക്ക് സംഭവിച്ച നാശനഷ്ടമാണ് പ്രധാനമായും കണക്കാക്കുന്നത്. പ്രളയാനന്തര കേരളത്തിന്റെ അതിജീവന തുടിപ്പുകൾ. പ്രളയാനന്തര കേരളത്തിന് ജൈവ കൃഷിയിലൂടെ അതിജീവനം സാധ്യമാണെന്ന മുൻ കേന്ദ്ര വരൾച്ചാ ദുരിതാശ്വാസ കമ്മീഷണർ CV ആനന്ദബോസിന്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ സ്നേഹമഴ ആരംഭിക്കാം. മഹാപ്രളയം ഒരു ഉർവശി ശാപം എന്ന നിലയിൽ നമുക്ക് നൽകിയിട്ടുള്ള ചില അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തുക. അതിലൊന്ന്, പുഴകളും നദികളും ജലാശയങ്ങളുമെല്ലാം ചേർന്ന് 100 മേനി വിളയിക്കാൻ പാകത്തിലുള്ള എക്കലാണ് നമ്മളുടെ നാട്ടിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നതാണ്. കേരളത്തിന് ഒരു വലിയ അവസരമാണ് കൈവന്നിട്ടുള്ളത്. ഇനി കൃഷിയിലേക്ക് തിരിച്ചുപോവുക, ജൈവകൃഷിയിലേക്ക് തിരിച്ചുപോവുക. നമ്മുടെ പൂർവികർ കൃഷി ചെയ്തിരുന്നത് രാസവളവും കീടനാശിനികളും ഉപയോഗിച്ചല്ല. ഇനി നമുക്ക് പൊന്ന് വിളയിക്കുന്ന എക്കൽ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ കാർഷിക സമൃദ്ധിയായി മാറ്റാൻ കഴിയും. ഒരു കേരള ബ്രാൻഡ് ജൈവകൃഷി. പ്രളയ ദുരന്തത്തിന്റെ മുഖത്ത് നെഞ്ചുവിരിച്ച് സാധാരണക്കാർ നിൽക്കുന്ന കാഴ്ച കണ്ട ഈ ലോകം കേരള ബ്രാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ജൈവകൃഷിയിൽ ഒരു കേരള ബ്രാൻഡ് തുടങ്ങണ്ടേ? സ്നേഹമഴ. പ്രളയത്തിൽ സർവ്വതും നശിച്ച് മലപ്പുറം പുറത്തൂർ തൃത്തല്ലൂരിലെ ആരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്ന സാവിത്രിയമ്മയ്ക്കും മക്കൾക്കും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാം. കഴിഞ്ഞ ദിവസം ഇവരുടെ ദുരിതകഥ ഒരു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. തുടർന്ന് കുറ്റിപ്പുറത്തെ
ആക്ടോൺ എന്ന സേവന തൽപരരുടെ കൂട്ടായ്മയാണ് വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായത്. ഇവരുടെ പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് സാവിത്രിയമ്മയെ ഇക്കാര്യം അറിയിച്ചു. ഇവർക്ക് പുറമെ സമീപവാസിയായ പള്ളിയിലെ വളപ്പിൽ ചന്ദ്രനും വീട് നിർമ്മിച്ചു നൽകുമെന്ന് ആക്ടോൺ അറിയിച്ചു. പുറത്തൂർ കളൂർ പാടശേഖരത്തിന് സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിലാണ് 60-കാരിയായ സാവിത്രിയും കുടുംബവും ഇപ്പോൾ കഴിയുന്നത്. പോകാൻ ഒരിടമില്ലാതെ ഹൃദ്രോഗിയായ അവർ മക്കളും പേരക്കുട്ടികളുമൊക്കെയായാണ് ഇവിടെ എത്തിയത്. എറണാകുളത്ത് വീട്ടുജോലിയെടുത്താണ് മക്കളെ വളർത്തിയത്. പാടശേഖരത്തിന് സമീപം സ്ഥലം വാങ്ങി അതിലുണ്ടായിരുന്ന ഷെഡ് പൊളിച്ചാണ് കൂര ഒപ്പിച്ചത്. മകന്റെ ഭാര്യയും രണ്ടു മക്കളും എല്ലാമടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത് ഈ ചായ്പിലായിരുന്നു. ഭാരതപ്പുഴയിൽ നിന്ന് ഇരച്ചെത്തിയ വെള്ളം പാടശേഖരത്തെ മുക്കിയപ്പോഴാണ് സരോജിനിയുടെ കൂരയും തകർന്നത്. പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പിന്നീട് താമസം മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ഏക്കർ 10 സെന്റ് ഭൂമി ദാനം ചെയ്ത് ഒറ്റപ്പാലം തൃക്കടീരി ആശാരിത്തൊടി അലവി എന്ന കുഞ്ഞാപ്പയുടെ മകൻ അബ്ദുഹാജി വേറിട്ട മാതൃകയായി. ഒറ്റപ്പാലം താലൂക്ക് സഭാ ഹാളിൽ മന്ത്രി എ കെ ബാലൻ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ ചെക്കായും മറ്റും സ്വീകരിക്കുന്നതിനിടയിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂദാനം. നെല്ലായ പഞ്ചായത്തിലും വില്ലേജിലും ഉൾപ്പെട്ട മാരായമംഗലത്ത് 10 വർഷം മുമ്പ് വില കൊടുത്തു വാങ്ങിയ സ്ഥലമാണ് ദാനം നൽകാൻ അബ്ദുഹാജി സന്നദ്ധനായത്. പ്രളയത്തിന്റെ ദുരിതക്കാഴ്ചകൾ ചാനലുകളിൽ കാണാൻ ഇടയായതാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. 1968 മുതൽ 8 വർഷം മുംബൈയിൽ ഇളനീർ കച്ചവടവും 76 മുതൽ 83 വരെ ഗൾഫിൽ ജോലിയുമായി കഴിഞ്ഞിരുന്ന ആളാണ് അബ്ദുഹാജി. നാട്ടിലെത്തി മറ്റൊരാളുടെ പങ്കാളിത്തത്തോടെ തൃക്കടീരിയിൽ ഹോളോ ബ്രിക്സ് സ്ഥാപനം നടത്തിവരികയാണ്. പ്രളയാനന്തര കേരളത്തിന്റെ അതിജീവന തുടിപ്പുകൾ. പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം, സ്നേഹമഴിയിലേക്ക് സ്വാഗതം. നന്മ നിറഞ്ഞ വാർത്തകൾ ഇവിടെ ആരംഭിക്കുകയാണ്. പ്രളയബാധിതരുടെ അതിജീവനത്തിന് ശക്തി പകർന്ന് അതിജീവനം ക്ലിനിക്കുകൾ മലപ്പുറം ജില്ലയിൽ ഒരുങ്ങുന്നു. ദുരിതമനുഭവിച്ചവരുടെ മാനസിക രക്ഷയ്ക്കായി കൌൺസിലിംഗും ബോധവൽക്കരണവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത്. നിലമ്പൂരും തിരൂരുമാണ് ആദ്യഘട്ടത്തിൽ ക്ലിനിക്കിന്റെ സേവനം ലഭ്യമാക്കുക. മനഃശാസ്ത്ര വിദഗ്ധരും വളണ്ടിയർമാരും അടങ്ങുന്ന സംഘം ക്ലിനിക്കുകളിൽ മുഴുവൻ സമയവും ഉണ്ടാകും. ജില്ലാ മാനസികാരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ അതിജീവനം പദ്ധതിയുടെ ഭാഗമായാണ് ക്ലിനിക്കുകൾ തുടങ്ങുന്നത്. പ്രളയബാധിതരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക, നഷ്ടങ്ങളുടെ ഞെട്ടലിൽ നിന്ന് മോചിപ്പിച്ച് പുതിയ ഒരു തുടക്കത്തിന് സഹായിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് CMC സന്യാസിനി സമൂഹം വിപുലമായ പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നു. ദുരിതം ബാധിച്ച മേഖലകളിൽ വിവിധ പദ്ധതികളിലായി 16.56 കോടി രൂപ ചെലവഴിക്കുമെന്ന് CMC മദർ ജനറൽ സിസ്റ്റർ CB അറിയിച്ചു. സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും സേവനം ചെയ്യുന്ന 875 സമർപ്പിതരുടെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്കായി കേരളത്തിലും കർണാടകയിലുമായി 9 ഏക്കർ 15 സെന്റ് ഭൂമി നൽകുവാനും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. CBCI, KCBC, രൂപതകൾ, ഇടവകകൾ എന്നിവയുമായി സഹകരിച്ചും ദുരിതബാധിത മേഖലകളിലുള്ള CMC പ്രൊവിൻസുകൾ വഴിയുമാണ് സഹായങ്ങൾ എത്തിക്കുക. പ്രളയകാലത്തെ അതിജീവിച്ച കുരുന്നുകൾ കോട്ടയം കരീമഠം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ ആദ്യ ദിനമെത്തിയത് പുസ്തകവും ബാഗുമില്ലാതെയാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് എത്തിയ 39 വിദ്യാർത്ഥികളെയും നാടൊന്നിച്ച് വരവേറ്റു. മധുരം നുകർന്ന് നാടൻപാട്ടിൽ ആടിപ്പാടി മനം നിറഞ്ഞ് സമ്മാനപ്പൊതികളുമായാണ് എല്ലാവരും മടങ്ങിയത്. പ്രളയം മുക്കിയ വഴികളിലൂടെ രക്ഷിതാക്കളുടെ കൈപിടിച്ചെത്തിയ കുട്ടികളെ
കേക്ക് മുറിച്ചാണ് സ്വീകരിച്ചത്. ഐമനം പഞ്ചായത്തിലെ കലുങ്കത്രയാറിലും 900 പാടശേഖരത്തിനും ഇടയിൽ ഒറ്റപ്പെട്ട സ്കൂളുകളിലെ ആഘോഷത്തിൽ പങ്കാളികളാവാൻ ജനപ്രതിനിധികളും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയവരും തുരുത്തുനിവാസികളും എത്തിയിരുന്നു. സ്കൂളിലെ പ്രധാന അധ്യാപിക കെ സിന്ധു കുട്ടികൾക്കായി കരുതിവച്ച പുത്തനുടുപ്പുകളും മധുരപലഹാരങ്ങളും അടങ്ങിയ സമ്മാനപ്പൊതി കൈമാറി. കുട, നോട്ടുബുക്കുകൾ, അരി, പലവ്യഞ്ജനങ്ങൾ എന്നിവയുമായി സന്നദ്ധ സംഘടനകളും വലിയ പാക്കറ്റുമായി സെൻട്രൽ എക്സൈസ് വകുപ്പും ടെട്രോപാലുമായി ക്ഷീരവകുപ്പും എത്തിയിരുന്നു. പ്രളയത്തിൽ പാടശേഖരങ്ങളിൽ മടവീണ് പ്രദേശം പൂർണമായും ഒറ്റപ്പെട്ടതോടെ കുട്ടികളും രക്ഷിതാക്കളും ക്യാമ്പിലും ബന്ധുവീടുകളിലുമായാണ് അഭയം തേടിയത്. കഴിഞ്ഞ മാസം സ്വാതന്ത്ര്യദിന അവധിക്ക് അടച്ച സ്കൂളാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച തുറന്നത്. കഴിഞ്ഞ മാസം 29-ാം തീയതി ജില്ലയിലെ 900 വിദ്യാലയങ്ങൾ തുറന്നപ്പോഴും ഈ സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പ്രളയകാലത്ത് വീടുവിട്ട പലരും തിരിച്ചെത്താതിരുന്നതാണ് കാരണം. ഐമനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 50 പേരടങ്ങുന്ന സംഘം വിപുലമായ ശുചീകരണം നടത്തിയാണ് സ്കൂൾ പ്രവർത്തന സജ്ജമാക്കിയത്. പിറന്നാൾ ആഘോഷിക്കാനും ഇയർഫോൺ വാങ്ങാനും പെരുന്നാളിനും ഓണത്തിനും സമ്മാനമായി കിട്ടിയതും മാത്രമല്ല, പ്രതിമാസം മരുന്നു വാങ്ങാനായി സർക്കാർ അനുവദിച്ച തുകയും ചേർത്തുവച്ച് ആ കുട്ടികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് കണ്ടപ്പോൾ ഏവരുടെയും കണ്ണു നിറഞ്ഞു. പരിമിതിയില്ലാത്ത മനസ്സും പരിധിയില്ലാത്ത സഹായവുമായി അവർ നൽകിയ തുകയ്ക്ക് മൂല്യമേറെ. പ്രളയക്കെടുതി അതിജീവിച്ച് നവകേരളം കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമങ്ങൾക്ക് പരിമിതിയില്ലാത്ത പിന്തുണയുമായി ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളും എത്തി. മലപ്പുറം ജില്ലയിലെ ഏർനാട് താലൂക്ക് ഓഫീസിൽ തുടങ്ങിയ ധനശേഖരണ യജ്ഞത്തിലേക്ക് രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ കുട്ടികൾ 75,000 രൂപയുടെ ചെക്ക് മന്ത്രി കെ ടി ജലീലിനെ ഏൽപ്പിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ പരിവാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ധനസമാഹരണം. പ്രളയാനന്തര കേരളത്തിന്റെ അതിജീവന തുടിപ്പുകൾ. പ്രമുഖ ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥന്റെ വീക്ഷണങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചുകൊണ്ട് ആരംഭിക്കുന്നു ഇന്നത്തെ സ്നേഹമഴ. കേരള ദുരന്തം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റിയുള്ള മുൻകൂർ അപായ സൂചനയായി മാറി. ഇത്തരം കൂടുതൽ ദുരന്തങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും ആവർത്തിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് പരിസ്ഥിതിയും തുല്യതയും തൊഴിലവസര സാധ്യതയും ഊർജോപയോഗത്തിലെ കാര്യശേഷിയും ആസ്പദമാക്കിയുള്ള ഒരു കർമ്മ പദ്ധതി വികസിപ്പിച്ച് നടപ്പിലാക്കുന്നതിന് ഒട്ടും നേരം കളയാനില്ല. ഇതു നടന്നാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായിത്തീരും. ഓരോ ദുരന്തവും ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമൊരുക്കുന്നുണ്ട്. കേരളത്തെ സുരക്ഷയിലും ജനാഭിവൃദ്ധിയിലും അധിഷ്ഠിതമായ ഒരു സംസ്ഥാനമായി പുനർനിർമ്മിക്കുവാനുള്ള അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനാകുന്ന നവകേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയായി മാറണം. പ്രളയത്തിൽ നിരവധി ജീവൻ രക്ഷിച്ച മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അഗ്നിരക്ഷാസേനയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരം. തൃശൂരിലെ വിയൂർ ഫയർ സർവീസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ DGP എ ഹേമചന്ദ്രൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ചുമട്ടുതൊഴിൽ ചെയ്യുന്ന 2,746 തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 27,46,000 രൂപയാണ് സംഭാവനയായി നൽകിയത്. പ്രളയബാധിതരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ദേവധാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച 3,25,000 രൂപയും 1990-91 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ 10,000 രൂപയും
സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനായി വി അബ്ദുറഹിമാൻ എംഎൽഎക്ക് കൈമാറി. നവകേരള സൃഷ്ടിപ്പിന്റെ സന്ദേശവുമായി തിരൂരിൽ നിന്ന് കാശ്മീരിലേക്ക് ബുള്ളറ്റ് യാത്ര. തിരൂർ ജെസിഎയുടെ ആറംഗ സംഘമാണ് സിനിമാ സംവിധായകൻ മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടത്. ഒരു മാസം നീണ്ടുനിൽക്കുന്ന യാത്രയിൽ 12 സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം സന്ദേശം എത്തിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൌണ്ട് നമ്പറും കവലകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് റാഫിയോടൊപ്പം പി രജനി, കെ സൂരജ്, എം പി സ്വരാജ്, പി വി സാജിദ്, കെ മുഹമ്മദ് റഹീസ് എന്നിവരാണ് സംഘത്തിൽ ഉള്ളത്. 3 ബുള്ളറ്റുകളിലായി പുറപ്പെട്ട ടീമംഗങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളിലെ ജെസിഐ പ്രവർത്തകർ വൻപിച്ച സ്വീകരണമാണ് നൽകുന്നത്. തിരൂർ തുഞ്ചൻ പറമ്പിലാണ് ഫ്ളാഗ് ഓഫ് നടന്നത്. മനുഷ്യ മനസ്സുകളുടെ ഐക്യ സന്ദേശത്തിന്റെ പ്രചാരണം കൂടിയാണ് ഈ യാത്രയിൽ പ്രകടമാകുന്നതെന്ന് മുഖ്യ അതിഥിയായ നോവലിസ്റ്റ് കെ പി രാമനുണ്ണി പറഞ്ഞു. തിരൂർ എസ്ഐ സുമേഷ് സുധാകരാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. പ്രളയാനന്തര കേരളത്തിന്റെ അതിജീവന തുടിപ്പുകൾ. കേരളത്തിലെ പ്രളയമടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ പ്രസ്താവനയാണ് സ്നേഹമഴയിൽ ഇന്നാദ്യം. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. നിർണായകമായ സമയമാണ് ഇത്. ലോകം നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം നമ്മേക്കാൾ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ, ഉഷ്ണക്കാറ്റ്, വെള്ളപ്പൊക്കം തുടങ്ങിയവ രൂക്ഷമാകുന്നതും കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കവും ഈ വ്യതിയാനത്തിന്റെ ഭാഗമാണ്. ഈ പ്രശ്നം ലോകത്തെ തിരിച്ചുവരാനാവാത്ത ദുരന്തങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിനെ നേരിടാൻ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകത്തിന് മുന്നിലുള്ള പർവ്വതം വൻ ഉയരത്തിലാണെങ്കിലും അത് കീഴടക്കുക പ്രയാസകരമല്ല. അതിനുള്ള നടപടി എന്താണെന്ന് നമുക്കറിയാം. കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ ലോകരാജ്യങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ മനുഷ്യരാശിയെ കാത്തിരിക്കുന്നത് മികച്ച നേട്ടങ്ങളാണ്. ഇതിന് ചിലവ് ഏറെ കൂടുതലാണെന്ന വാദം ഉയർത്തുന്നവരുണ്ട്. ആ വാദം ശുദ്ധ അസംബന്ധമാണ്, ഗുട്ടറസ് പറഞ്ഞു. സ്വന്തം നാടിന് പ്രളയം വിഴുങ്ങിയപ്പോൾ കൊച്ചു കൂട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വീട്ടിക്കുത്ത് GLP സ്കൂളിലെ കുരുന്നുകളാണ് നാടിന് തന്നെ മാതൃകയായത്. ചക്കാലക്കുത്ത് ചേലശ്ശേരിക്കുന്നിലെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായപ്പോൾ ആദ്യം കൈത്താങ്ങുമായെത്തിയത് നിലമ്പൂർ വീട്ടിക്കുത്ത് GLP സ്കൂളിലെ പെഞ്ചുപൈതങ്ങളാണ്. ഒറ്റ മണിക്കൂർ കൊണ്ട് സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അവർ കണ്ടെത്തിയത് 60,000 രൂപയാണ്. പ്രധാന അധ്യാപകൻ ഇല്ലിക്കണ്ടി അസീസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒത്തുചേർന്നപ്പോൾ ദുരന്തബാധിതർക്കായി ഭക്ഷണ കിറ്റുകളും പുതുവസ്ത്രങ്ങളും പഠനോപകരണങ്ങളുമെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ ശേഖരിക്കപ്പെട്ടു. ഇതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂളിന്റെ വകയായി 15,000 രൂപയും നൽകി. കുടുംബസംഗമത്തിനായി മാറ്റിവച്ച 1,00,000 രൂപയുമായാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസമാഹരണ ക്യാമ്പിലേക്ക് തിരൂരിലെ കിഴക്കാംകുത്ത് കുടുംബാംഗങ്ങൾ എത്തിയത്. കുടുംബകാരണവരായ മുഹമ്മദ് അലി എന്ന ബാവയാണ് മന്ത്രി കെ ടി ജലീലിന് ചെക്ക് കൈമാറിയത്. പ്രളയം തകർത്ത കേരളത്തെ പുനർനിർമ്മിക്കുവാനുള്ള യജ്ഞത്തിൽ പങ്കാളികളായി ഗ്രന്ഥശാലാ പ്രവർത്തകരും. പ്രളയബാധിതരെ സഹായിക്കുന്നതിനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനായി മലപ്പുറം ജില്ലയിലെ ലൈബ്രറി കൌൺസിൽ നേതൃത്വത്തിൽ 1,00,000 രൂപയാണ് സമാഹരിച്ചത്. പ്രളയാനന്തര കേരളത്തിന്റെ അതിജീവന തുടിപ്പുകൾ.
ഇന്നത്തെ സ്നേഹമഴ സമാപിക്കുന്നു. ഏകോപനം മുനീർ ആമയൂർ. അവതരിപ്പിച്ചത് പി കെ വിനോദ്.